പടിഞ്ഞാറങ്ങാടി ഇനി വിലക്കുറവിന്റെ വലിയ അങ്ങാടി. ആൽമിയ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി. NCP പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ April 13 കൊപ്പം ഹൈസ്കൂളിന് മുൻവശത്ത് AC ഷൺമുഖദാസ് നഗറിൽ മതസൗഹാർദ്ദ സന്ധ്യ, സമൂഹ നോമ്പുതുറ എന്നിവ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. NCP പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ April 13 വൈകിട്ട് 4 കൊപ്പം ഹൈസ്കൂളിന് മുൻവശത്തുള്ള AC ഷൺമുഖദാസ് നഗറിൽ മതസൗഹാർദ്ദ സന്ധ്യ, സമൂഹ നോമ്പുതുറ എന്നിവ നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. NCP പട്ടാമ്പി ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ഉദ്ഘാടനം ചെയ്യും. കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ റംസാൻ കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിക്കും. കൊപ്പം ഖത്തീബ് GM സലാഹുദ്ദീൻ ഫൈസി റംസാൻ സന്ദേശം നൽകും. മുഹമ്മദ് മുഹസിൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. മുൻ MLA CP മുഹമ്മദ്, CAMA കരീം, PA റസാഖ് മൗലവി, A രാമസ്വാമി, NP വിനയകുമാർ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യത്യസ്ത സംഘടനാ പ്രതിനിധികൾ, സ്ഥാപന മേധാവികൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ NCP പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 13 വ്യാഴാഴ്ച കൊപ്പത്ത് ഹൈസ്കൂളിന് സമീപം വെച്ച് മതസൗഹാർദ്ദ സന്ധ്യ, സമൂഹ നോമ്പുതുറ എന്ന് പറയുന്ന ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അന്ന് 4 ഹൈസ്കൂളിന് സമീപം തന്നെയുള്ള ഹാളിൽ വെച്ചിട്ട് മതമൈത്രി സന്ധ്യ ബഹുമാന്യനായ NCP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ PC ചാക്കോ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അന്ന് റംസാൻ കിറ്റിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ നിർവഹിക്കും. അതുമാതിരി തന്നെ റംസാൻ സന്ദേശം നൽകുന്നത് നമ്മുടെ കൊപ്പം പള്ളിക്കിലെ ഖത്തീബ് ഫൈസി, അദ്ദേഹമാണ്, വല്ലപ്പുഴ സലാഹുദ്ദീൻ ഫൈസിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ മുഹമ്മദ് മുഹസിൻ ആ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തും. ഇത്തരത്തിലൊരു പരിപാടി ഞങ്ങൾ നടത്താനുണ്ടായ സാഹചര്യം ആനുകാലികമായ വിഷയങ്ങൾ തന്നെയാണ്. രാജ്യത്ത് പരസ്പരം മനുഷ്യന്മാരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് പലതും എന്താ പറയുക നിലനിർത്താനുള്ള ശ്രമങ്ങളുമായി പലരും മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്മാരെ തമ്മിലടിപ്പിച്ച് മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ മനുഷ്യ മനസ്സുകളെ പങ്കുവെക്കുന്നതിന് എതിരായുള്ളൊരു പ്രചരണം കൂടെ ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. 1500 പേരെ പ്രതീക്ഷിക്കുന്ന പരിപാടിയിൽ നിസ്കാരത്തിനുള്ള സ്ഥലം, സ്ത്രീകൾക്കുള്ള സൗകര്യം എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ KP അബ്ദുറഹ്മാൻ, PP സുന്ദരൻ, മുത്തപ്പൻ വാസുദേവൻ, CP അനഫ്, അനൂപ് വല്ലപ്പുഴ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മതസൗഹാർദ്ദ സന്ധ്യ സംഘടിപ്പിച്ചത് വർത്തമാനകാല ഇന്ത്യ നേരിടുന്ന കുറെ പ്രശ്നങ്ങളിൽ ജനങ്ങൾ എന്ത് നിർവഹിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ഒരു ചിന്ത പങ്കുവെക്കാനാണ്. ഭരണകൂടം തന്നെ ജനങ്ങളെ വിഭജിക്കുന്ന ഒരു കാലത്ത് ജനങ്ങൾ ജനാധിപത്യപരമായി ഒരുമിക്കണം എന്നതാണ് അതിൽ ഞങ്ങൾ പുറത്തേക്ക് വെക്കുന്ന ഒരു സന്ദേശം. മുൻ കേന്ദ്രമന്ത്രി കപിൽ സിബലിനെ പോലുള്ള ആളുകളൊക്കെ പുറത്തുവിട്ടത് വരുന്ന ആളുകൾ വർഗീയ കലാപങ്ങളുടെ കാലങ്ങളായിരിക്കാം, വിവാദ പ്രസംഗങ്ങളുടെ കാലങ്ങളായിരിക്കാം, ED CBI NIയുടെയൊക്കെ വേട്ടയാടലിൻ്റെ കാലമായിരിക്കാം, ജനാധിപത്യം മരണമടി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന മെസ്സേജ് വളരെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് രാജ്യത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഈ പുണ്യ റമദാൻ മാസം കടന്നു.